ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് അപ്പപ്പൊടി, കടയിൽ നിന്നും വാങ്ങുന്ന അപ്പപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് തരിയില്ല. ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ജീരകം, ഏലക്ക. പിന്നെ ഇത് ഞാൻ വെറുതെ ഇത് ഒരിതായിട്ട് വെച്ചിരിക്കുന്നതാണ്, വേണ്ടി വന്നാൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയുണ്ട്, വേപ്പലയുണ്ട്, കറിവേപ്പല. തിളച്ച വെള്ളത്തിലാണ് ഈ പൊടി കുഴച്ചെടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം. ഉപ്പ് ചേർത്ത്, ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. തേങ്ങ പൊട്ടിച്ച് നമുക്ക് ചിരണ്ടി കൊണ്ടുവരാം. പിന്നെ ശർക്കര ഉരുക്കി എടുത്തിട്ട് വേണം, അതിലെ കല്ലും കരടും ഒക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത്. തേങ്ങ ചിരകിയത്, ഇത് വിളയിച്ചെടുക്കാനുള്ളതാണ് ശർക്കര പാനിയിൽ. ഇത് മധുരം ആവശ്യമില്ലാത്തവർക്ക് മധുരമില്ലാതെ ഉണ്ടാക്കാനായിട്ട് തേങ്ങ തിരിച്ചു വച്ചിരിക്കുന്നതാണ്. കുഴക്കട്ടയ്ക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് രുചി നോക്കി തന്നെ ഉപ്പ് ചേർത്ത് രുചിച്ച് നോക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഉപ്പ് കൂടാതെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ മയത്തിൽ കുഴച്ചെടുക്കണം ഇതുപോലെ, എന്നാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ശർക്കര ഉള്ളിൽ ശരിക്കും ശർക്കരയും തേങ്ങയും ശരിക്കും വിളയിച്ചത് ഉള്ളിലേക്ക് വയ്ക്കാനായിട്ട് ഇതുപോലെ മയത്തിൽ കുഴച്ചെടുത്താലേ അത് പറ്റുള്ളൂ. മാവ് കുഴച്ചെടുത്തു. ഇനി നമുക്ക് മാവ് അവിടെ ഇരിക്കട്ടെ, തേങ്ങ ഈ ശർക്കര പാനിയിൽ പരുവപ്പെടുത്തിയെടുക്കാം. പാത്രം ചൂടായി, നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. കുറച്ച് വേണ്ടവർ കുറച്ച്, കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം. ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അത് കുറേ നേരം ഇതിൽ കടന്ന് വേവേണ്ടതുണ്ട്. ശർക്കര പാനിയിൽ തേങ്ങ എത്ര സമയം കടന്ന് വേവുന്നുവോ അത്രയും രുചി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാണ് വെച്ചിരുന്നതെങ്കിൽ പെട്ടെന്ന് പാകമായി കിട്ടും. പക്ഷേ ഇത് രുചി കൂടുതൽ, എത്ര സമയം ഇതിൽ കടന്ന് വിളയുന്നുവോ അത്രയും രുചി കൂടുതലാണ്. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത്, ജീരകം ഇതെല്ലാം കൂട്ടി പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ചുക്ക് ഇത്തിരി ഇട്ട് കൊടുത്താലും നല്ലതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചുക്ക് എടുത്തിട്ടില്ല. മധുരം ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇതിപ്പോൾ ഞാൻ ഉള്ളി, ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ ചേർന്ന് പോകുന്നത് എന്താണോ അതുകൂടെ ചേർത്ത് കൊടുക്കാൻ രുചി കൂട്ടുന്നതിന്. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. നമുക്ക് മാവ് എടുത്ത് കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിന് കുറച്ച് മാവ് എടുക്കേണ്ടതുള്ളൂ. ഇത്രയും മാവ് മതിയേ, ഇത്രയും മാവ് എടുത്താൽ മതി. മാവ് കുറച്ച് മതി. തേങ്ങയാണ് കൂടുതൽ വയ്ക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെയാണ് അത്, നൈസ്. ഉള്ളിത്തൊണ്ടിൻ്റെ കനം മാത്രമേ വരൂ, ശരിക്കും കുഴ ശരിയായാൽ അങ്ങനെയേ വരുള്ളൂ. ഇതിങ്ങനെ കിണർ പോലെ ഇങ്ങനെ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ആക്കി എടുത്തിട്ടാണ് അതിലേക്ക് തേങ്ങ വിളയിച്ചത്, വെച്ചിട്ട് ഇത് മുകൾ ഭാഗം കൂട്ടുന്നത്. ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ എത്ര നൈസായിട്ട് അത് കയറി കയറി വരുന്നത്. അത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓരോന്നും. നമുക്ക് ഇത് ഓരോന്നും ഫില്ല് ചെയ്യാം. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഓരോന്നും ഉണ്ടാക്കി അതിൽ നിറച്ച് ഫില്ല് ചെയ്യലാണ് പതിവ്. ഇപ്പോൾ നിങ്ങൾക്കത് കാണണമല്ലോ.
അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും നിറയെ വെക്കുക, നിറയെ വെച്ചിട്ട് പതുക്കെ ദേ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ച് കഴിയുമ്പോൾ ഇത് കൂടി കൂടി വന്നോളൂ. ഏ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിൽ, ഉണ്ടോ? പിന്നെ നമുക്കൊന്ന് മിനുക്ക് പണി ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏത് ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാങ്ങ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞ്, അങ്ങനെ പല രൂപങ്ങളിലും നമ്മുടെ അതാ എത്രമാത്രം കലാബോധം നമ്മളിൽ ഉണ്ടോ ആ രൂപത്തിൽ നമുക്കിതിനെ പരുവപ്പെടുത്തി എടുക്കാൻ പറ്റും. ഞാൻ ചിലതൊക്കെ നിങ്ങളെ കാട്ടിത്തരാം. കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. സ്റ്റൗ ഓണാക്കി ഇനി ഏത് നമുക്ക് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ട്, പാകമായി, വേവായി. നമുക്കിനി അത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പം നമ്മളുടെ കൊഴുക്കട്ട ശരിയായി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് രൂപത്തിലും വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ബൈ.